നമസ്കാരം എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എസി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് എൻഎച്ച് പുതുക്കാട് ഏഴാം ക്ലാസ് പാഠപുസ്തകത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് ചാവറയച്ചനെ ഒഴിവാക്കിയതിനെതിരെ മാർപ്പോളി കണ്ണൂക്കാടൻ സർക്കാർ തെറ്റ് തിരുത്തണമെന്ന് മാർപ്പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വെള്ളിക്കുളങ്ങര കടമ്പോടുള്ള പന്നി ഫാമിന്റെ മറവിൽ ചാറായം വാറ്റുന്നതിനായി 100 ലിറ്റർ വാഷ സൂക്ഷിച്ചതിന് കോടശ്ശേരി സ്വദേശി പിടിയിൽ തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ലബോറട്ടറി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷത വഹിച്ചു കേരള കർഷക സംഘം പുതുക്കാട് പറപ്പുകര മേഖലാ സമ്മേളനങ്ങൾ നടന്നു സിഐടിയു നിയന്ത്രണത്തിലുള്ള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ എസ് എൻ ഹാളിൽ സംഘടിപ്പിച്ചു സിഐടിയു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു വെറ്റിനപ്പാറ സർക്കാർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആദിവാസി ബാലന് മർദ്ദനം മർദ്ദനമേറ്റത് അടിച്ചിൽ തൊട്ടി ഊരു നിവാസിയായ 10ാം ക്ലാസ്സുകാരന് സുരക്ഷാ ജീവനക്കാരനായ മധു മുളവടി കൊണ്ട് പുറത്തടിച്ചെന്ന് പരാതി വാർത്തകൾ വിശദമായി ഏഴാം ക്ലാസ് പാഠപുസ്തകത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് ചാവറയച്ചനെ ഒഴിവാക്കിയതിനെതിരെ മാർപ്പോളി കണ്ണൂക്കാടൻ സർക്കാർ തെറ്റുതിരുത്തണമെന്ന് മാർപ്പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉയർത്തെഴുന്നേൽപ്പിന് കരുത്തുറ്റ നേതൃത്വം നൽകിയ ക്രൈസ്തവ നേതാവായിരുന്നു ചാവറയച്ചനെന്ന് മാർപ്പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി ഏഴാം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ അഭിപ്രായപ്പെട്ടു ചരിത്ര യാഥാർത്ഥ്യങ്ങളെയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എസ് സി ആർ ടി വിദഗ്ധ സമിതി പാഠ്യപദ്ധതിയിലെന്ന് തമസ്കരിച്ചിരിക്കുന്നത് പാഠപുസ്തക പരിഷ്കരണത്തിന് തുടക്കമിട്ടിരിക്കുന്ന ഈ വേളയിൽ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും ഈ തെറ്റ് തിരുത്താൻ തയ്യാറാകണമെന്ന് ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു ചാവറച്ചൻ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യമായിട്ടുള്ള നവോത്ഥാനം സംജാതമാകണം ഇവിടെ നിന്നിരുന്ന അയിത്തം അടിമത്വം ഇതൊക്കെ ഉന്മൂലനം ചെയ്യാൻ ക്രിസ്ത്യൻ മിഷണറിമാര് കഠിനാധ്വാനം ചെയ്തു അതിന്റെ തുടർച്ചയായിട്ടാണ് ചാവറച്ചൻ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ പേരും നവോത്ഥാന നായകരിൽ അദ്ദേഹത്തിന്റെ ചരിത്രവും ഉൾപ്പെടുത്താത്തത് വലിയ തെറ്റാണ് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പുതിയ പാഠ്യപദ്ധതിയിൽ ചവറച്ചനെ പോലെയുള്ള നവോത്ഥാന നായകരെ ഉൾപ്പെടുത്തുവാനായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ തെറ്റ് തിരുത്തി സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഈ പരിഹാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പുതുക്കാട് മണ്ഡലം മോഡൽ ഓഫീസർ എ സി ശേഖർ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജൂൺ മാസത്തിലെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവൃത്തി പുരോഗതികളുടെ വിശകലനം വിവിധ ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചു പൊതുമരാമത്ത് റോഡിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം എൽ എ യോഗത്തിൽ നിർദ്ദേശിച്ചു മലയോര ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിലാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനും എം എൽ എ നിർദ്ദേശിച്ചു 100 ലിറ്റർ വാഷുമായി കോടശ്ശേരി സ്വദേശിയായ യുവാവ് പിടിയിൽ വെള്ളിക്കുളങ്ങര കടമ്പോടുള്ള പന്നി ഫാമിന്റെ മറവിൽ ചാറായം വാറ്റുന്നതിനായി വാഷ സൂക്ഷിച്ച ചാലക്കുടി കോടശ്ശേരി വയലാത്ര പുതുശ്ശേരി വീട്ടിൽ അജോമോനാണ് ഇരിങ്ങാലക്കുട എക്സൈസിന്റെ പിടിയിലായത് ഇരിങ്ങാലക്കുട റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ജി അനൂപ് കുമാറും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു
പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, കെ എസ് ഷിബു, പ്രിവന്റീവ് ഓഫീസർ പി കെ ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി വി രാജേന്ദ്രൻ, ടി ആർ രാഗേഷ്, ടി ജെ ജോജോ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയശ്രീ, അമൃത രാജ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ലബോറട്ടറി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, ഷീബ നികേഷ്, മെഡിക്കൽ ഓഫീസർ അനുപമ വിജയൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ ലബോറട്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇവിടെ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇനിയും അടുത്തൊരു ഘട്ടം പെട്ടെന്ന് കേസ് തീർക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കേരള കർഷക സംഘം പുതുക്കാട് മേഖലാ സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എം ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. എം ആർ രഞ്ജിത്, അൽജോ പുളിക്കൽ, വി കെ സുബ്രഹ്മണ്യൻ, എം എ ഫ്രാൻസിസ്, പി ജി ഷാജി, ബിജു പനിയത്ത്, റിൽജോ റപ്പായി എന്നിവർ പ്രസംഗിച്ചു. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് കൃഷിഭവനിൽ നിന്നുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു കുറവ്. കേരള കർഷക സംഘം പറപ്പൂക്കര മേഖലാ സമ്മേളനം നെടുമ്പാൾ ഖാദി ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സി എം ബബീഷ് ഉദ്ഘാടനം ചെയ്തു. അശോകൻ മുളങ്ങ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ, ലോക്കൽ സെക്രട്ടറി പി ആർ രാജൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി അനുരാഗ് പള്ളം എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള കർഷകരെ ആദരിച്ചു. പുതിയ സെക്രട്ടറിയായി ഷാജു കോമ്പാറക്കാരനെയും പ്രസിഡന്റായി ടി കെ ദാസനെയും ട്രഷററായി സുപ്രിയ ബൈജുവിനെയും തിരഞ്ഞെടുത്തു. എസ് എൻ ഡി പി കൊടുങ്ങ ശാഖയുടെ വാർഷിക പൊതുയോഗം എസ് എൻ ഡി പി കൊടകര യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹാദരവ്, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണം എന്നിവയും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ സുഗതൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ കൌൺസിലർ കെ എസ് സൂരജ് പ്രസംഗിച്ചു. പുതിയ പ്രസിഡന്റായി ഹേമലത സുരേഷ് തേമാത്തിനെയും വൈസ് പ്രസിഡന്റായി പ്രശാന്ത് പറമ്പരെയും സെക്രട്ടറിയായി കല്ലിങ്ങപ്പുറം ഷാജു വിജയനെയും തിരഞ്ഞെടുത്തു. സി പി എം മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത ഓണക്കാല പച്ചക്കറി കൃഷി നൂലുവള്ളിയിൽ ആരംഭിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം മേഖലാ സെക്രട്ടറി പി എസ് പ്രശാന്ത്, നൂലുവള്ളി ബ്രാഞ്ച് സെക്രട്ടറി പി എ രഘു എന്നിവർ പ്രസംഗിച്ചു. മറ്റെല്ലാ നിയമങ്ങളെയും പോലെ ഭരണഘടനയും കാലാനുസൃതമായ മാറ്റത്തിന് വിധേയമാകണമെന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനേഴ്സ് ജനത സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി. ഇന്ത്യൻ ഭരണഘടനയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ രൂപവൽക്കരണ സമിതിയെ അപമാനിക്കലാണെന്നും പ്രതിഷേധിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയുടെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കാലാനുസൃതമായ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. ന്യൂനതകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കുന്നതിന് ഓരോ ഇന്ത്യൻ പൌരനും ജനാധിപത്യപരമായ അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊടകര കിഴക്കുമുറി യൂണിയൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് നൽകിയാണ് അനുമോദിച്ചത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് കെ ഡി തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, സജിനി സന്തോഷ്, വായനശാല സെക്രട്ടറി ടി ആർ ഷാബു, ജോസഫ് ജോൺ എന്നിവർ സംസാരിച്ചു. റിട്ടയേർഡ് പോളിടെക്നിക് അധ്യാപകൻ ടി എം രമേശ് വൈദ്യുതി ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ നേതൃത്വത്തിൽ ചിറ്റിശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മികച്ച സാമൂഹിക അധ്യാപക അവാർഡ് നേടിയ ടി ജയചന്ദ്രൻ ക്ലാസ് എടുത്തു. ജില്ലാ പ്രസിഡന്റ് സി എസ് പ്രേമൻ അധ്യക്ഷത വഹിച്ചു. സി കെ ചാമിക്കുട്ടി, എം എൻ സുരേഷ്, എം കെ ചന്ദ്രൻ, ശാന്ത മാച്ചൻ, ടി എം ശങ്കുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. അല്ലാതെ ഒരാളും
ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പാനലിന് മികച്ച വിജയം. ആദർശ് രാജ് ഗോപാലൻ ചുള്ളിപ്പറമ്പിൽ, തോമസ് പഞ്ഞിക്കാരൻ പ്രിൻസ് പാലക്കാട്ടുമലയിൽ, ബൈജു വൈപ്പൻകാടൻ, എം ജെ ഷാജു ഹരിദാസ് വൈക്കപ്പറമ്പിൽ, റോയ് കപ്പിലുമാം തളത്തിൽ, ഉഷാരാജൻ സിനി രാജേഷ്, റോസ്മി റോയ്, അനൂപ് ആരോടി, ജെസോ ചെളിപ്പറമ്പിൽ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനത്തിന് സിപിഎം ഏരിയ സെക്രട്ടറി വി കെ ശിവരാമൻ, കെ ജെ ഡിക്സൺ, സതീഷ് ബാബു, ബേബി മാത്യു കാവുങ്കൽ, റോയ് ജോർജ്, എൻ ജെ ബിനോയ്, ബെന്നി ചാക്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സി ഐ ടി യു നിയന്ത്രണത്തിലുള്ള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ എസ് എൻ ഹാളിൽ സംഘടിപ്പിച്ചു. സി ഐ ടി യു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ടി കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി എ വി ചന്ദ്രൻ, പി ഡി നെൽസൺ, സി പി എം കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ വി നൈജോ, കെ ഡി അപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. ഒരു ജോലിയും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയുള്ളവർ, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു സമൂഹമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇന്ന് ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇത് തികച്ചും സർക്കാർ അംഗീകരിക്കപ്പെട്ട. പറപ്പൂക്കര പഞ്ചായത്തിലെ നന്ദിക്കര സി യു സിയും യൂത്ത് കോൺഗ്രസും ചേർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വീട്ടിലെത്തി ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി ബി നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജ്യോതിസ് പ്രതാപൻ, സി യു സി പ്രസിഡന്റുമാരായ സുഷമ, എഞ്ചിനീയർ എബിനിസർ, ഭാരവാഹികളായ പോൾ, ബിന്ദു ബാലൻ എന്നിവർ നേതൃത്വം നൽകി. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും സ്ത്രീ ശാക്തീകരണ സെമിനാറും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, ജാൻസി ദേവസി, സി സി രവി, സോന ജോൺസൺ, ടി ബാലകൃഷ്ണ മേനോൻ, ടി ആർ ഔസേപ്പുകുട്ടി, ഷാജിമോൾ ബാലൻ എന്നിവർ സംസാരിച്ചു. എന്താണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് തന്നെ നമുക്ക് സംസാരിക്കാം, അതായത് നമ്മള് മറ്റുള്ളവരുടെ മുകളിലെ നമ്മുടെ സൗണ്ട് അത്ര ഇതിൽ സംസാരിക്കാം. അപ്പൊ സാധാരണ കോളേജുകളിലൊക്കെ ഇപ്പൊ ഞങ്ങള് ചെയ്യുന്ന ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ, ഞാൻ എന്തായാലും ഇരിക്കാതെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് മാക്സിമം കഴിയുന്നവരെല്ലാം ഉയർന്നു വരണം. നമുക്ക് ഇതുപോലെ ഇതുപോലെയുള്ള ക്ലാസ്സുകളും ഒരുപാട് അവസരങ്ങളും നമുക്ക് കിട്ടുമ്പോ നമ്മളത് വെറുതെ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് സി ഐ ടി യു ദേശീയ അവകാശ ദിനം ആചരിച്ചു. കൊടകര മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ആചരണം സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് സെക്രട്ടറി യു ജി വാസന്തി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൊടകര പഞ്ചായത്തുതല പ്രസിഡന്റ് പി കെ ബിന്ദു, യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി പി യു ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള തരണ്ണല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജോലി സാധ്യതകളുള്ള ഡിഗ്രി പി ജി കോഴ്സുകളിലേക്കാണ് പ്രവേശനം തുടങ്ങിയിരിക്കുന്നത്. ബി എസ് സി മൈക്രോബയോളജി, ബി എസ് സി ഫുഡ് ടെക്നോളജി, ബി എസ് സി ബയോകെമിസ്ട്രി, ബി എ മൾട്ടിമീഡിയ, ബി എ ഇംഗ്ലീഷ്, ബി കോം ഫിനാൻസ്, ബി കോം കമ്പ്യൂട്ടർ, ബി കോം കോഓപ്പറേഷൻ, ബി ബി എ, ബി സി എ, എം കോം, എം എസ് സി ഫുഡ് ടെക്നോളജി, എം എസ് സി മൈക്രോബയോളജി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ഡിഗ്രി കോഴ്സുകൾക്കൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളുമുണ്ട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9846730721. ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയുടെ കുടുംബം രൂക്ഷ വിമർശനവുമായി രംഗത്ത്. നടിയെ ആക്രമിച്ച കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിനെതിരെ നടിയുടെ സഹോദരനാണ് ഫേസ്ബുക്കിലൂടെ വിമർശനവുമായി രംഗത്ത് വന്നത്. ന്യായീകരണ തൊഴിലാളികളായി എത്തുന്നവരോട് സഹതാപം മാത്രമെന്നും ന്യായീകരണ പരമ്പരയിൽ അടുത്ത വ്യക്തിക്കായി കാത്തിരിക്കുന്നുവെന്നും നടിയുടെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യായീകരണ തൊഴിലാളികളായി എത്തുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂവെന്നും കാലങ്ങളായി അവർ കെട്ടിപ്പടുത്ത വ്യക്തിത്വമാണ് ഒറ്റ പ്രസ്താവന കൊണ്ട് തകർന്നടിയുന്നത് എന്ന് അവർ അറിയുന്നില്ലെന്നും നടിയുടെ സഹോദരന്റെ എഫ് ബി പോസ്റ്റിൽ പറയുന്നു. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ എൻ ശശിധരൻ അന്തരിച്ചു. ചാവക്കാട് സ്വദേശിയായ ശശിധരൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി. പി കെ നന്ദനവർമ്മയുടെ അക്കരെ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അക്കരെ എന്ന പേരിൽ തന്നെ ആദ്യ ചിത്രം തിരക്കഥയും സംഭാഷണവുമൊക്കെ ഒരുക്കി സംവിധാനം ചെയ്തു. നയന, കാണാതായ പെൺകുട്ടി എന്നീ സിനിമകളുടെയും സംവിധായകനാണ്.
സിനിമ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകാർ തയ്യാറാകുന്നില്ലെന്ന് സംവിധായകൻ സജീവൻ അന്തിക്കാട്. പോക്സോ കേസിൽപ്പെട്ട ശ്രീജിത് രവി അഭിനയിച്ചു എന്നതുകൊണ്ട് തന്റെ പുതിയ സിനിമ എടുക്കാൻ തിയേറ്ററുകൾ തയ്യാറാകുന്നില്ലെന്ന് സംവിധായകൻ സജീവൻ അന്തിക്കാട്. ശ്രീജിത് രവി വ്യക്തിശുദ്ധിയുള്ളവനെന്നും അദ്ദേഹത്തിന്റേത് രോഗത്തിന്റെ ഭാഗമായ സ്വഭാവ വൈകല്യമെന്നും സംവിധായകൻ പറഞ്ഞു. വെറ്റിലപ്പാറ സർക്കാർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആദിവാസി ബാലന് മർദ്ദനം. മർദ്ദനമേറ്റത് അടിച്ചിൽ തൊട്ടി ഊരു നിവാസിയായ 10-ാം ക്ലാസ്സുകാരന്. സുരക്ഷാ ജീവനക്കാരനായ മധു മുളവടി കൊണ്ട് പുറത്തടിച്ചെന്ന് പരാതി. അതിരപ്പള്ളി പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം തുടങ്ങി. ഇതിനിടെ വെറ്റിലപ്പാറയിൽ ആദിവാസി ബാലന് മർദ്ദനമേറ്റ സംഭവത്തിൽ SC/ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ പോലീസിനോടും ട്രൈബൽ വകുപ്പിനോടും വിശദീകരണം തേടി. SSC കമ്മീഷൻ അംഗം എസ് അജയകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,695 രൂപ, പവന് 37,560 രൂപ. കല്ലൂർ കുന്നത്തുംപറമ്പിൽ ചന്ദ്രൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ ശാന്ത, ഉഷ, സുനിൽ എന്നിവർ മക്കളും പ്രകാശൻ, രാഖി എന്നിവർ മരുമക്കളുമാണ്. ചെറുവാൾ കരിമ്പരക്കൽ ബാലന്റെ ഭാര്യ രാധ അന്തരിച്ചു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. 7-ാം ക്ലാസ് പാഠപുസ്തകത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് ചാവറയച്ചനെ ഒഴിവാക്കിയതിനെതിരെ മാർപ്പോളി കണ്ണൂക്കാടൻ. സർക്കാർ തെറ്റു തിരുത്തണമെന്ന് മാർപ്പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വെള്ളിക്കുളങ്ങര കടമ്പോടുള്ള പന്നി ഫാമിന്റെ മറവിൽ ചാരായം വാറ്റുന്നതിനായി 100 ലിറ്റർ വാഷ സൂക്ഷിച്ചതിന് കോടശ്ശേരി സ്വദേശി പിടിയിൽ. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ലബോറട്ടറി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ അധ്യക്ഷത വഹിച്ചു. കേരള കർഷക സംഘം പുതുക്കാട് പറപ്പുക്കര മേഖലാ സമ്മേളനങ്ങൾ നടന്നു. CITU നിയന്ത്രണത്തിലുള്ള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ SN ഹാളിൽ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വെറ്റിലപ്പാറ സർക്കാർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആദിവാസി ബാലന് മർദ്ദനം. മർദ്ദനമേറ്റത് അടിച്ചിൽ തൊട്ടി ഊരു നിവാസിയായ 10-ാം ക്ലാസ്സുകാരന്. സുരക്ഷാ ജീവനക്കാരനായ മധു മുളവടി കൊണ്ട് പുറത്തടിച്ചെന്ന് പരാതി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.